ലോക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങിയത് ചോദ്യം ചെയ്ത ആരോഗ്യ പ്രവർത്തകനോട് തട്ടിക്കയറിയ സംഭവത്തിൽ രശ്മി നായർക്കും രാഹുൽ പശുപാലനുമെതിരെ കേസ്. പത്തനാപുരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ലോക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങിയത് ചോദ്യം ചെയ്ത ആരോഗ്യ പ്രവർത്തകരോട് തട്ടിക്കയറിയതാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജില്ലാ അതിർത്തിയായ പത്തനാപുരം കല്ലുകടവിലായിരുന്നു സംഭവം നടന്നത്. പത്തനാപുരം നഗരത്തിലേക്ക് പോകാനായി അടൂർ ഭാഗത്ത് നിന്ന് കാറിൽ എത്തിയതായിരുന്നു ഇരുവരും. ഇരുവരുടെയും വാഹനം പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് തടയുകയായിരുന്നു. ഇവർ എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ് ജീവനക്കാർ നിർദ്ദേശിച്ചു. മാസ്കോ മറ്റു മുൻകരുതലുകളോ ഇല്ലാതെയായിരുന്നു രശ്മിയുടെ യാത്ര. തങ്ങളെ എട എന്ന് വിളിച്ച് ആരോപിച്ച് രശ്മിയും ഭർത്താവും പത്തനാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ കൃഷ്ണരാജിനോട് തട്ടിക്കയറുകയായിരുന്നു. ഇവർ താമസിക്കുന്ന പട്ടായി വടക്കേക്കര പഞ്ചായത്തിലെ മെമ്പറെ ഫോണിൽ ബന്ധപ്പെട്ട് രശ്മിയും ഭർത്താവും ഇവിടെ തന്നെ താമസിക്കുകയാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് വാഹനം വിട്ടയച്ചത്. മാസ്ക് ധരിക്കാത്തതിന് പോലീസ് പിഴ ഈടാക്കിയല്ലെന്നുള്ള ആക്ഷേപം ശക്തമായി ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം രാജ്യത്താകെയുള്ള 733 ജില്ലകളിൽ 284 എണ്ണമാണ് ഓറഞ്ച് സോണിലുള്ളത്. ലോക്ക്ഡൌണിന് ശേഷം ഇവിടെ ഭാഗിക ഇളവുകൾ അനുവദിക്കും. കേരളത്തിലെ 10 ജില്ലകളാണ് ഓറഞ്ച് സോണിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്. ഗ്രീൻ സോണിൽ ഈ മാസം 4 മുതൽ പരമാവധി ഇളവുകൾ അനുവദിക്കും. രാജ്യത്താകെ 319 ഗ്രീൻ സോണുകളാണ് നിലവിലുള്ളത്. കേരളത്തിൽ എറണാകുളം, വയനാട് ജില്ലകളിൽ ഈ മേഖലയിലാണ്. കഴിഞ്ഞ 28 ദിവസമായി ഇവിടെ പുതിയ രോഗികളില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ജില്ലകളെ സോണുകളായി തരംതിരിച്ചുള്ള പട്ടിക പുറത്തുവിട്ടത്. ആരോഗ്യ സെക്രട്ടറി പ്രീതി സുഡാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു. ആഴ്ചതോറും പട്ടിക പുതുക്കുമെന്നും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശം നൽകുമെന്നും കത്തിൽ പറയുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിന് പ്രഖ്യാപിച്ച രണ്ടാംഘട്ട ലോക്ക്ഡൌൺ തിങ്കളാഴ്ചയോടെയാണ് അവസാനിക്കുന്നത്. കൂടുതൽ ഇളവുകളോടെ മെയ് 4 മുതൽ 3ാംഘട്ട ലോക്ക്ഡൌൺ നിലവിൽ വരും എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. ആക്റ്റീവ് കോവിഡ് കേസുകൾ ഇല്ലാത്ത ജില്ലകളിൽ വ്യവസായ വ്യാപാര പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്കാക്കുന്നതിനും മുൻതൂക്കം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. കോവിഡ് പ്രതിസന്ധി മറികടക്കാനുള്ള സാമ്പത്തിക ഉത്തേജന നടപടികളിൽ ചിലത് കേന്ദ്ര സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.